തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. ചെറിയ തോത് ഭൂപടങ്ങളെന്നും വലിയ തോത് ഭൂപടങ്ങളെന്നും. ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഇംഗ്ലീഷിൽ സ്മാൾ സ്കെയിൽ മാപ്സ് എന്നും വലിയ തോത് ഭൂപടങ്ങൾക്ക് ഇംഗ്ലീഷിൽ ലാർജ് സ്കെയിൽ മാപ്സ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കാം, ചെറിയ തോത് ഭൂപടങ്ങൾ, വലിയ തോത് ഭൂപടങ്ങൾ. ഇനി ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? അറ്റ്ലസ് ഭൂപടം, നമ്മുടെ അറ്റ്ലസ് ഭൂപടവും അതുപോലെ തന്നെ ചുമർ ഭൂപടങ്ങളില്ലേ, അതെല്ലാമാണ് ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം. ഏതൊക്കെയാണ്? അറ്റ്ലസും ചുമർ ഭൂപടങ്ങളും. ഇനി വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? കഡസ്ട്രിയൽ ഭൂപടവും ദരാദലീയ ഭൂപടവും. എന്തൊക്കെയാണ്? കഡസ്ട്രിയൽ ഭൂപടവും ദരാദലീയ ഭൂപടവും. കഡസ്ട്രിയൽ ഭൂപടം നമ്മൾ പി എസ് സിയിൽ മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. പി എസ് സി ക്വസ്റ്റ്യനിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് കഡസ്ട്രിയൽ ഭൂപടം. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഭൂപടമാണ് എന്തെന്ന് പറയുന്നത്? കഡസ്ട്രിയൽ ഭൂപടം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? പാടങ്ങൾ, അതുപോലെ തന്നെ കെട്ടിടങ്ങൾ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭൂസ്വത്തുക്കളുടെയൊക്കെ അതിരുകൾ, അതേപോലെ തന്നെ ഉടമസ്ഥാവകാശം, ഇവയൊക്കെ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭൂപടമാണ് എന്തെന്ന് പറയുന്നത്? കഡസ്ട്രിയൽ ഭൂപടം എന്ന് പറയുന്നത്. ഇതിൽ ഈ കഡസ്ട്രിയൽ ഭൂപടം, കഡസ്ട്രൽ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഫ്രഞ്ച് പദമായ കഡസ്റ്റർ എന്ന ഭാഷയിൽ നിന്നുമാണ്. എന്താണ് കഡസ്ട്രൽ എന്ന വാക്കിൻ്റെ ഉത്ഭവം? ഫ്രഞ്ച് പദമായ കഡസ്റ്റർ എന്ന ഭാഷയിൽ നിന്നാണ്, കഡസ്റ്റർ എന്ന വാക്കിൽ നിന്നാണ്. അപ്പോൾ എന്താണ് ഈ ഫ്രഞ്ച് പദമായ കഡസ്റ്ററിൻ്റെ അർത്ഥം? പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്നാണ് കഡസ്റ്റർ എന്ന പദത്തിൻ്റെ അർത്ഥം. എന്താണ് പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം? ഇപ്പോൾ ഒരു കഡസ്ട്രൽ ഭൂപടത്തിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്രാമ ഭൂപടങ്ങൾ. ഗ്രാമ ഭൂപടങ്ങൾ ഒരു കഡസ്ട്രിയൽ ഭൂപടത്തിന് ഉദാഹരണമാണ്. സമഗ്രമായ ഭൂ സർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങളെയാണ് ദരാദലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദരാദലീയ ഭൂപടങ്ങൾ? സമഗ്രമായ ഒരു ഭൂ സർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ദരാദലീയ ഭൂപടങ്ങൾ. എന്താണ് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ദരാദലീയ ഭൂപടങ്ങൾ. ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ പോലും ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ഈ ദരാദലീയ ഭൂപടം എന്ന് പറയുന്നത്. എന്താണ് ഭൂപ്രദേശങ്ങളുടെ ഉയരം, അതുപോലെ തന്നെ ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ദരാദലീയ ഭൂപടം.